തിരുക്കുടുംബത്തോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും ജീവിതത്തിലൂടെ ദൈവഹിതം നിറവേറ്റി ജീവിച്ച ഈശോ മറിയം യോസേപ്പെ, നിങ്ങളുടെ ഭാവനപാദങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. പരസ്പരം ബഹുമാനിച്ചും പങ്കുവച്ചും അംഗീകരിച്ചും കുടുംബജീവിതം നയിച്ച നിങ്ങളുടെ മാതൃക കുടുംബജീവിതം ഞങ്ങൾക്ക് പ്രചോദന ശക്തിയാണ്. കുടുംബജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അനുഭവിച്ച് അതിനെയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തരണം ചെയ്ത തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സുഖദുഃഖ സമ്മിശ്രമായ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് എന്നും വഴികാട്ടിയായിരിക്കുന്ന തിരുക്കുടുംബമേ, നിങ്ങളുടെ കുടുംബത്തെ മാതൃകയും മധ്യസ്ഥരുമായി സ്വീകരിക്കുവാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. അനുദിന ജീവിതത്തെ ദൈവഹിത നിറവേറ്റലായി മാറ്റിയ ദിവ്യ കുടുംബമേ, ഞങ്ങളുടെ കുടുംബത്തിലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകുവാനും ദൈവികമല്ലാത്തതെല്ലാം മാറ്റിക്കളയുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. അനുദിന ബുദ്ധിമുട്ടുകൾക്കപ്പുറമുള്ള സ്വർഗത്തെ ലക്ഷ്യമാക്കി കുടുംബജീവിതം സന്തോഷപ്രദമാക്കുവാനും മാതാപിതാക്കളെയും മക്കളും സ്നേഹത്തിൽ ജീവിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അനുദിന കടമകൾ വിശ്വസ്തയോടെ നിറവേറ്റുമ്പോൾ ദൈവിക പദ്ധതിയാണ് ഞങ്ങൾ പൂർത്തിയാക്കുന്നതെന്ന ബോധ്യത്തോടെ ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തയിലും ഉത്തരവാദിത്വത്തിലും ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് തിരുക്കുടുംബമേ, നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടയ്ക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്കു തരണമേ. ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.